Hi dear friends, welcome to Novel Garden. Inniya ningalodu share cheyan povunnathu Rangoon Creeper allengil Chinese honeyscukle, Rangoon Melli, Madhumalti ennokke ariyappedunna valare valare bangiyulla varsham muluvanum poovidunna oru chediye kurichana. Nammal ee kaanuna Rangoon Creeper allengil Rangoon Melli chedike Drunken Sailor Plant, എന്നൊരു പേരും കൂടിയുണ്ട്. എന്തുകൊണ്ടാണ് ആ പേരെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്ന ഈ Rangoon Creeper ചെടിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഈ ചെടിയുടെ ജന്മദേശം ബർമ്മ, ചൈന, തായ്ലാൻഡ്, മ്യാൻമാർ ദേശത്തുള്ള റംഗോസ് എന്ന സ്ഥലം, പിന്നെ മലേഷ്യ ഇതൊക്കെയാണ്. ഈ ചെടിയുടെ മെയിൻ പ്രത്യേകത ഇതിൻ്റെ ഭംഗിയുള്ള പല നിറത്തിലുള്ള പൂക്കളും ഇതിൻ്റെ സുഗന്ധവുമാണ്. ഹണീസക്കിൾ വെറൈറ്റിയിൽപ്പെട്ട ഒരു ചെടി ആയതുകൊണ്ട് മറ്റ് ഹണീസക്കിൾ വെറൈറ്റി ചെടികൾ പോലെ ഇതിനും നല്ല മണമുണ്ട്. ഈ ചെടിയിലെ പൂക്കളെ ആകർഷിച്ച് തേനീച്ചകളും പൂമ്പാറ്റകളും തേൻ കുടിക്കുന്ന കുഞ്ഞു പ്രാണികളും ഈ ചെടിയിൽ വരാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗാർഡനിലുള്ള മറ്റ് ചെടികൾക്കും സ്വയം പരാഗണം നടക്കാൻ സഹായിക്കും. ഇതുപോലെ തേനീച്ചകളെയും പൂമ്പാറ്റകളെയും ആകർഷിക്കുന്ന നമ്മുടെ ഗാർഡനിൽ വളർത്താൻ പറ്റിയ കുറേ ചെടികളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ചെടിയുടെ മറ്റൊരു പ്രത്യേകത, ഈ ചെടിക്ക് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട്. ഈ ചെടിയുടെ ഇലകൾക്കും പൂക്കൾക്കും വേരുകൾക്കും വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട്. പണ്ട് കാലത്ത് ഇതിൻ്റെ ഇലകൾ കൊണ്ട് കഷായങ്ങൾ ചെയ്ത് കുടിക്കാറുണ്ട്. ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ചെടിയുടെ ഇലകളും വിത്തുകളും മരുന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ശരിയായ കാര്യങ്ങൾ അറിയാതെ നമ്മൾ ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ഈ ചെടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെയും നോക്കാം. ഈ ചെടിയുടെ പൂക്കൾ. ഈ ചെടിയുടെ പൂക്കളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മൂന്ന് നിറത്തിലാണ് ഈ ചെടിയിൽ പൂക്കൾ വരുന്നത്. വെള്ള, പിങ്ക്, ചുമപ്പ് എന്ന മൂന്ന് നിറത്തിൽ കുലക്കുലയായിട്ട് പൂക്കളുണ്ടാകും. ഓരോ പൂക്കളും 3 ഇഞ്ച് നീളത്തിൽ കുഞ്ഞു ട്യൂബ് പോലെ വളരെ ഭംഗിയോടെ നിൽക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, പൂക്കൾ പൂക്കുമ്പോൾ വെള്ള നിറത്തിലാണ് പൂക്കുന്നത്. കുറച്ച് ദിവസം കൂടുമ്പോൾ വെള്ളനിറ പൂക്കൾ പിങ്ക് നിറത്തിലേക്കും അതിനുശേഷം ഡാർക്ക് ചുമപ്പ് നിറത്തിലേക്കും മാറും. അതുകൊണ്ട് നമുക്കതിനെ കാണുമ്പോൾ പല വർണ്ണത്തിലുള്ള പൂക്കൾ ചേർന്നിരിക്കുന്നത് പോലെ തോന്നും. പൂക്കൾ എപ്പോഴും കുലകുലയായിട്ടാണ് പൂവിടുന്നത്. ചെടി വളർത്തുന്ന ചെടിച്ചട്ടി. റംഗോൻ മല്ലി ഒത്തിരി വലിപ്പത്തിൽ നിലത്ത് വളരുന്ന ചെടിയാണ്. പെർഗോല പോലുള്ള സ്ഥലങ്ങളിൽ ഗാർഡൻ റൂഫിങ്ങിനായിട്ട് ഇതിൽ കാണുന്നത് പോലെ വളർത്തുകയാണെങ്കിൽ കാണാൻ വളരെ മനോഹരമാണ്. ഇങ്ങനെയുള്ള ചെടിയെ ചെടിച്ചട്ടിയിൽ വളർത്തുമ്പോൾ ചെടിക്ക് നല്ല രീതിയിൽ വളരാൻ സ്ഥലമുള്ള ചെടിച്ചട്ടി ആവശ്യം. കുറഞ്ഞത് 14 മുതൽ 15 ഇഞ്ച് വരെയുള്ള ചെടിച്ചട്ടിയിൽ വളർത്തുകയാണെങ്കിൽ ചെടി കുറച്ച് ദിവസങ്ങൾ വളരെ ഭംഗിയോടെ വളരും. ചെടിക്ക് ആവശ്യമുള്ള സൂര്യപ്രകാശം. Rangoon Creeper ചെടി വെയിൽ സ്നേഹിക്കുന്ന ചെടിയാണ്. ചെടി കുറച്ച് പാർഷ്യൽ ഷെയ്ഡിൽ വളരുമെങ്കിലും നല്ല വെയിലത്താണ് ചെടി നന്നായിട്ട് പൂവിടുന്നത്. എത്രത്തോളം വെയിൽ കിട്ടുന്നോ അത്രത്തോളം ചെടിയിൽ പൂക്കൾ ഉണ്ടാകും. വെയിൽ കുറവായ ഭാഗത്ത് വളർത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർഷ്യൽ വെയിൽ കിട്ടുന്ന ഭാഗത്ത് വളർത്തുകയാണെങ്കിൽ ഇതിൽ കാണുന്നത്ര പൂക്കൾ ഉണ്ടാകില്ല. നല്ല വെയിലുള്ള ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ചെടിയിൽ വർഷം മുഴുവനും പൂക്കൾ ഉണ്ടാകും. ചെടിക്ക് ആവശ്യമുള്ള വെള്ളം. ഈ ചെടിക്ക് 2 തരത്തിലുള്ള വെള്ളം നനയ്ക്കലാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഈ ചെടി കുറച്ച് ചെറിയ ചെടിയായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ ചുവട് ഒത്തിരി ഉണങ്ങിപ്പോകാത്ത രീതിക്ക് വെള്ളം ഒഴിച്ച് നിലനിർത്തണം. എങ്കിലേ പുതിയ കിളിർപ്പുകൾ വളരെ പെട്ടെന്ന് കിളിർത്ത് വളർന്നു വരും. ഈ ചെടി വളരെ ഫാസ്റ്റായിട്ട് വളർന്ന് പന്തലിക്കുന്ന ഒരു ചെടിയാണ്. ചെടി കുറച്ച് വളർന്ന് ഒരു പരുവത്തിലെത്തിയതും വെള്ളം കുറച്ച് കൊടുത്താൽ മതി. ചെടി കുറച്ച് വലുതാകുമ്പോൾ വെള്ളം അത്രത്തോളം ആവശ്യമുള്ള ചെടിയല്ല. അതുകൊണ്ട് 2 അല്ലെങ്കിൽ 3 ദിവസത്തിനൊരിക്കൽ വെള്ളം കൊടുത്താൽ മതി. വെയിൽ സമയം ദിവസവും വെള്ളം കൊടുക്കണം. ചെടി വളർത്തുന്ന മണ്ണ്. ഈ ചെടി വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന ഏത് തരത്തിലുള്ള മണ്ണിലും നന്നായിട്ട് വളരും. വളരെ പ്രത്യേക രീതിയിലുള്ള പോട്ടിംഗ് മിക്സിൻ്റെ ആവശ്യമില്ല. ബൊഗെയിൻവില്ല, ചെമ്പരത്തി പോലുള്ള മറ്റ് ചെടികൾ വളർത്തുന്ന പോട്ടിംഗ് മിക്സിൽ ഈ ചെടിയെ വളർത്താം. പോട്ടിംഗ് മിക്സായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് മണ്ണ്, മണൽ, കമ്പോസ്റ്റ്, ചകിരിച്ചോറ് 4 ചേർത്താണ്. മണ്ണ് 50%, മണൽ 20%, കമ്പോസ്റ്റ് 20%, ചകിരിച്ചോർ 10%ആണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പ്രൂണിംഗ്. Rangoon Creeper ചെടിക്ക് ബൊഗെയിൻവില്ല ചെടിക്കും ഇതിലൊരു സാമ്യമുണ്ട്. രണ്ടും നിലത്ത് നല്ല വലിപ്പത്തിൽ വളരുന്ന ചെടിയാണ്. നിലത്ത് വളർത്തുമ്പോൾ ഈ ചെടിയുടെ കമ്പുകളൊക്കെ വളരെ പെട്ടെന്ന് നീണ്ട് വളർന്ന് പന്തലിച്ച് നിൽക്കും. അതുകൊണ്ട് ചെടിച്ചട്ടിയിൽ വളർത്തുമ്പോൾ
ബൊഗെയ്ൻവില്ല ചെടി പോലെ റംഗോൺ ക്രീപ്പർ ചെടിക്കും റെഗുലർ പ്രൂണിംഗ് അത്യാവശ്യമാണ്. എങ്കിലേ ഇതിൽ കാണുന്നത് പോലെ ചെടിയെ നല്ല ഷേപ്പിൽ നിർത്തി ഒത്തിരി പൂക്കളുള്ള ചെടിയായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. 3-4 മാസത്തിനൊരിക്കൽ ചെടിയെ റെഗുലറായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചെടി ഒത്തിരി വലിപ്പത്തിൽ പോകാതെ ഒരു ഷേപ്പിൽ നിലനിർത്തി നമുക്ക് ചെടിച്ചട്ടിയിൽ വളർത്താൻ പറ്റും. ഇല്ല എങ്കിൽ ചെടിക്ക് ഒരു ഭംഗിയും കാണില്ല. വേനൽക്കാലം ഒഴിച്ച് ഏത് സീസണിലും ഈ ചെടിയെ പ്രൂൺ ചെയ്യാം. ചെടി നല്ല രീതിയിൽ വളർന്നു വരും. പ്രൂൺ ചെയ്ത് വളർന്നു വരുന്ന ഓരോ തളിരുകളിലും ഇതിൽ കാണുന്നത് പോലെ ഒത്തിരി പൂമൊട്ടുകൾ വളർന്നു വരാൻ തുടങ്ങും. ചെടിയിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഈ ചെടിയെ ചെടിച്ചട്ടിയിൽ വളർത്തുമ്പോൾ നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1, റംഗോൺ ക്രീപ്പർ ചെടിയിൽ ഒത്തിരി റണ്ണർ സ്റ്റെംസ് വളർന്നു വരും. അങ്ങനെയുള്ള കമ്പുകൾ വളരെ പെട്ടെന്ന് നീണ്ടു വളരും. പൂക്കൾ വരാതെ നീണ്ടു വളരും. അങ്ങനെ വളർന്നു വരുന്ന കമ്പുകളെ അപ്പപ്പോൾ വെട്ടിക്കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വളർന്നു വരുന്ന ശിഖരങ്ങൾ അത്ര നീണ്ടു പോകില്ല. 2, റംഗോൺ ക്രീപ്പർ ചെടി ചെടിച്ചട്ടിയിൽ വളർത്തുമ്പോൾ കുറച്ച് ദിവസങ്ങളാകും തോറും ചെടിച്ചട്ടിയിലുള്ള മണ്ണ് ഉറച്ചു പോകും. 1.5 മാസത്തിനൊരിക്കൽ ചെടിയുടെ മേൽമണ്ണിനെ കുറച്ച് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ വേരുകൾക്ക് നല്ല വായുസഞ്ചാരം കിട്ടും. പുതിയ വേരുകൾ വളർന്നു വരും. ചെടിക്ക് കൊടുക്കുന്ന വളം. റംഗോൺ ക്രീപ്പർ ചെടിക്ക് ഓവറായിട്ട് വളം കൊടുക്കേണ്ട ആവശ്യമില്ല. ചെടിയെ പ്രൂൺ ചെയ്യുന്തോറും ചെടി നല്ല രീതിയിൽ തിരികെ വളരാനായിട്ട് ഓർഗാനിക് ഗ്രോത്ത് മിക്സ്ചർ ഇട്ട് കൊടുക്കണം. ചാണകപ്പൊടി, കമ്പോസ്റ്റ്, എല്ലുപൊടി പോലുള്ള വളങ്ങൾ ചേർത്തിട്ട് കൊടുക്കാം. ചെടി നന്നായിട്ട് വളരുന്ന സ്റ്റേജിൽ ഇതുപോലുള്ള നൈട്രജൻ അധികമുള്ള വളങ്ങൾ കൊടുത്താലേ ചെടി നല്ല ബുഷിയായിട്ട് വളരും. ചെടി കുറച്ച് മെച്യൂറായതിന് ശേഷം നൈട്രജൻ വളങ്ങൾ ഒത്തിരി കൊടുക്കേണ്ട ആവശ്യമില്ല. മാസത്തിലൊരിക്കൽ കമ്പോസ്റ്റ്, ചാണകപ്പൊടി പോലുള്ള വളങ്ങൾ 1 അല്ലെങ്കിൽ 2 കൈപിടി ഇട്ടുകൊടുത്താൽ മതി. ചെടി നന്നായിട്ട് പൂവിടാനായിട്ട് മാസത്തിലൊരിക്കൽ 5-10 ബോൾ വരെ DAP ചെടിയുടെ ചുവട്ടിൽ ഇട്ടു കൊടുക്കുകയോ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇതല്ല എങ്കിൽ ഫോസ്ഫറസും പൊട്ടാഷ്യം അധിക അളവിലുള്ള NPK വളം ഈ ചെടിക്ക് കൊടുക്കാം. മാസത്തിലൊരിക്കൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചെടിയിൽ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകും. കീടങ്ങളുടെ പ്രശ്നം. റംഗോൺ ക്രീപ്പർ ചെടിയിൽ വലിയ രീതിയിൽ കീടങ്ങളുടെ പ്രശ്നം ഉണ്ടാകാറില്ല. മറ്റ് ചെടികളിൽ വളരെ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിൽ വളരെ കുറവാണ്. ഇതിൽ വല്ലപ്പോഴും മുഞ്ഞയുടെ ശല്യം കാണാൻ പറ്റും. കുറച്ച് വളർന്ന ചെടികളിൽ വലിയ രീതിയിൽ ബാധിക്കാറില്ല. പക്ഷേ ഈ ചെടിയിൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നം ഇലകളെയും പൂമൊട്ടുകളെയും കടിച്ച് നശിപ്പിക്കുന്ന പുഴുക്കളാണ്. മാത്ത്, ചില പ്രാണികൾ ഈ ചെടിയുടെ ഇലകളിലും പൂക്കളിലും മുട്ടകളിട്ട് വയ്ക്കാറുണ്ട്. അതിൽ നിന്ന് പുഴുക്കൾ വരുമ്പോൾ ചെടിയെ മുഴുവനെ നശിപ്പിക്കും. പുഴുക്കളുടെ ശല്യത്തെ ചെടികളിൽ നിന്ന് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. റീപോട്ടിംഗ്. റംഗോൺ ക്രീപ്പർ ചെടിയെ വളരെ പെട്ടെന്ന് റീപോട്ടിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ബൊഗെയ്ൻവില്ല പോലെ 3-4 വർഷം വരെ ഒരു കുഴപ്പവുമില്ലാതെ ഒരേ ചെടിച്ചട്ടിയിൽ നിൽക്കും. ചെടിയുടെ വളർച്ച കുറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ടൈമിൽ റീപോട്ടിംഗ് ചെയ്തു കൊടുത്താൽ മതി. ചെടിയെ കിളിർപ്പിക്കുന്നത്. റംഗോൺ ക്രീപ്പർ ചെടിയെ വിത്തിൽ നിന്നും കമ്പുകൾ വെട്ടിവെച്ചും കിളിർപ്പിക്കാം. വിത്തിൽ നിന്ന് കിളിർപ്പിക്കുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യം. പിടിച്ചു കിട്ടാൻ കുറച്ച് സമയമെടുക്കും. കമ്പുകൾ വെട്ടിവെച്ച് കിളിർപ്പിക്കുന്നതാണ് എളുപ്പം. നമ്മൾ ഇതുവരെ നോക്കിയ റംഗോൺ ക്രീപ്പർ ചെടി വർഷം മുഴുവനും ഒരു കുറവും വരാതെ ഒരുപോലെ പൂവിടുന്ന ചെടിയാണ്. ആർക്കും എളുപ്പത്തിൽ വളർത്താൻ പറ്റും. ഈ ചെടിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.